പഴയ നിയമത്തിലെ ഒരു ദുരന്തപൂർണമായ കഥാപാത്രമാണ് ഏശാവ്, ഇസഹാക്കിൻ്റെ മൂത്തപുത്രൻ. കടിഞ്ഞൂൽപുത്ര അവകാശിയായിരുന്നു, പക്ഷേ നിയന്ത്രിക്കാനാവാത്ത കൊതിയുള്ള മനുഷ്യനായിരുന്നു. യാക്കോബുണ്ടാക്കിയ ചുവന്ന നിറമുള്ള പായസം, അതിൻ്റെ മണം കേട്ടപ്പോൾ പിന്നെ ഏശാവിന് സ്വസ്ഥതയില്ലായിരുന്നു. ഏശാവ് അത് ചൊരിച്ചു വാങ്ങിച്ചു, യാക്കോവ് കുറച്ചു കൊടുത്തു വെറുതെ. പിന്നെയും വേണമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് ഒരു കണ്ടീഷൻ വെച്ചു, നിന്റെ കടിഞ്ഞൂൽപുത്ര സ്ഥാനം നീ എനിക്ക് തരണം. ഏശാവ് കൊതിയുടെ മൂർധന്യത്തിൽ തൻ്റെ കടിഞ്ഞൂൽപുത്ര സ്ഥാനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയില്ല. കൊതിമൂത്ത ഏശാവ് വിറ്റു തുളച്ചു, ചെമന്ന പായസം കുടിച്ചു. നമ്മുടെ കുർബാനയിൽ ചൊല്ലുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുവിൻ. മറുപടി എന്താണ്? അബ്രാഗത്തിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ. മറുപടി എന്താണ്? ഏശാവില്ല, കാരണം തൻ്റെ കടിഞ്ഞൂൽപുത്രസ്ഥാനം അവൻ വിറ്റു തുളച്ചു. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം കടിഞ്ഞൂൽപുത്രസ്ഥാനം വിറ്റു തുളയ്ക്കുന്ന നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നമ്മുടെ കുടുംബത്തിൻ്റെ കുലീനത്വം നഷ്ടപ്പെടാതെ ജീവിക്കാൻ ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കട്ടെ.